സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ പുഷ്പമേള യാംബു ഫ്ലവർ ഫെസ്റ്റിവലിലേക്ക് മലയാളി അടക്കമുള്ള പ്രവാസികളുടെയും സ്വദേശികളുടെയും ഒഴുക്ക് തുടരുകയാണ്. 24 ദിവസം നീണ്ടു നിൽക്കുന്ന 14-ാമത് യാംബു പുഷ്പോത്സവം മാർച്ച് 9 അവസാനിക്കും. സൗദി അറേബ്യയിലെ മദീന പ്രവിശ്യയിൽപ്പെട്ട വ്യാവസായിക നഗരമാണ് യാംബു. യാംബുവിന് വർണ്ണഭംഗി ചാർത്തി വർഷം തോറും നടത്തുന്നതാണ് യാംബു പുഷ്പമേള. കൊറോണ കാരണം 4 വർഷം നിർത്തിവെച്ചിരുന്ന പുഷ്പമേള ഈ വർഷം നിരവധി റെക്കോർഡുകളോടെ തുടരുകയാണ്. അധ്യാപിക ഷാദിയ തസ്നീൻ ഗഫൂർ. സൗദി അറേബ്യയുടെ മരുഭൂ മണ്ണിൽ നമ്മുടെ കണ്ണുകളിൽ ഇത്രയേറെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് സൗദി അറേബ്യ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. വാരാന്ത്യ അവധി ദിനങ്ങളിൽ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പ്രവാസി സംഘടനകൾ മലയാളികളടക്കമുള്ള കുടുംബങ്ങൾക്കായി യാംബു ടൂർ സംഘടിപ്പിക്കുന്നുണ്ട്. ടൂറിന്റെ ഭാഗമായി പുഷ്പമേളയ്ക്ക് പുറമെ ബോട്ട് യാത്രയും യാത്രയിൽ വിനോദ വിജ്ഞാന പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട്. ഗായകൻ മുഹമ്മദ് കുട്ടി അരിമ്പ്രയും പുഷ്പോത്സവം സൗദിയുടെ മണ്ണിൽ പുഷ്പോത്സവം മലയാളികളുടെ മണ്ണം കവർന്ന യാംബു പുഷ്പോത്സവം. ഈ വർഷത്തെ യാംബു പുഷ്പമേളയിൽ സൗദി ഭരണാധികാരിയുടെ സൽമാൻ എന്ന പേര് 19,454 ചുമന്ന പന്നീർ പൂക്കൾ കൊണ്ട് നിർമ്മിച്ചാണ് ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പപദം എന്ന നേട്ടം കൈവരിച്ചതും ലോക റെക്കോർഡുകളിൽ ഇടം നേടിയതും. 11,20,224 എണ്ണം പെറ്റൂണിയ ഇനം പൂക്കളാൽ ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയ പൂക്കുട നിർമ്മിച്ചാണ് മറ്റൊരു റെക്കോർഡ് പുഷ്പമേള നേടിയത്. പുനരുപയോഗ വസ്തുക്കളാൽ നിർമ്മിച്ച ഏറ്റവും വലിയ ശില്പത്തിനാണ് ഫ്ലവർ ഷോയ്ക്ക് മറ്റൊരു റെക്കോർഡ് നേട്ടം ലഭിച്ചത്. ഇങ്ങനെ 3 ലോക റെക്കോർഡുകളാണ് ഈ വർഷം യാംബു പുഷ്പമേള നേടിയത്. ആയിരക്കണക്കിന് ഇനങ്ങളടങ്ങിയ പുഷ്പമേളയിൽ 100-ലധികം സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങളും വിവിധ തരം പൂക്കളുടെയും ചെടികളുടെയും വിൽപ്പനയും പ്രദർശനവും നടത്തുന്നു. യാംബു ഫ്ലവർ ഷോയിൽ നിന്ന് സുൽഫിക്രദായി, അമൃത ന്യൂസ്. FSE Logistics and Warehousing Solutions, Jeddah, Riyadh, Dammam. Arabian Horizon Company. We help to set up your company efficiently in KSA. Good Hope Arts Academy, the first licensed arts academy in Jeddah.